പലർക്കും നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന ഈ നഖം കടിക്കൽ ശീലം, നഖം കടിക്കൽ ശീലത്തെക്കാൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം അതിന്റെ കാരണത്തെയാണ്. കുട്ടികളിൽ ഈ ഒരു രീതി പ്രായോഗികമാകുമോ, ഉറച്ച മനസ്സോടുകൂടി ഈ പറയുന്ന അഫർമേഷൻസ് പല തവണ ആവർത്തിച്ച് പറയുക. ഹലോ, നമസ്കാരം ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന നഖം കടിക്കൽ എന്നുള്ള ദുശീലത്തെ പൂർണ്ണമായിട്ടും മാറ്റുവാനുള്ള ഒരു മനഃശാസ്ത്രപരമായ രീതിയുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. പലർക്കും നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന ഈ നഖം കടിക്കൽ ശീലം എന്ന വില്ലൻ വരുത്തിവെക്കുന്ന പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. വിരൂപമായി മാറുന്ന നമ്മുടെ വിരലുകള്, കൈകള്, കടിച്ചും കാറന്നും രക്തം പൊടിഞ്ഞ് ഇൻഫെക്ഷനിലേക്ക് വരെ എത്തി നിൽക്കുന്ന അവസ്ഥകള്, പരിസരബോധം പോലും ഇല്ലാതെ തുടർന്ന ഈ ഒരു ശീലം വരുത്തിവെക്കുന്ന നാണക്കേടുകൾ, കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, കുറ്റബോധം, ഇതുകൊണ്ടുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വേറെയും. എന്നാൽ ഇവിടെ നഖം കടിക്കൽ ശീലത്തെക്കാൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം അതിന്റെ കാരണത്തെയാണ് എന്ന കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. വിഷാദം, അക്ഷമ, നിരാശ, ആത്മവിശ്വാസക്കുറവ്, അമിതമായിട്ടുള്ള ലജ്ജ എന്നിങ്ങനെ പലതരം മാനസിക പ്രശ്നങ്ങളിൽ നിന്നാണ് ഉപോൽപന്നമായിട്ട് ഈ നഖം കടി എന്നുള്ള ശീലം തുടങ്ങുന്നത്. അത് ആവർത്തനമാകുമ്പോൾ ഒരു പ്രോഗ്രാമായി മാറുകയും നഖം കടി എന്ന ദുശീലമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു പ്രശ്നം മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിന് മനഃശാസ്ത്രപരമായി തന്നെ പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് വസ്തുത. വളരെ ലഘുവായ ഒരു പ്രക്രിയയിലൂടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൽഫ് ഹിപ്നോസിസ്, അതുപോലെ അഫർമേഷൻസ്, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നിവ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് പ്രയോഗിക്കുന്നത്. ആദ്യമായി ശാന്തവും സൗകര്യപ്രദവുമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ശേഷം കണ്ണുകൾ അടച്ച് 30 സെക്കൻഡ് നേരത്തേക്ക് ശ്വാസനിശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കണ്ണടച്ചുകൊണ്ട്. അതിനുശേഷം 15 മുതൽ 25 തവണ വരെ ഡീപ്പ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇരട്ടി സമയം എടുത്തുകൊണ്ട് പതിയെ പുറത്തേക്ക് വിടുക. ഇത് 15 മുതൽ 25 തവണ വരെ ചെയ്യുക. ശരീരവും മനസ്സും വളരെ ശാന്തമായി കൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ കണ്ണുകൾ അടച്ചു തന്നെ മുൻപിൽ ഒരു നീല നിറമുള്ള ജോലയോടുകൂടി ഒരു മെഴുകുതിരി കത്തുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിലെ ജോലയിലേക്ക് തന്റെ ഉത്കണ്ഠ, നിരാശ, ആത്മവിശ്വാസക്കുറവ്, പരാജയങ്ങള്, ഉൾഭയം എന്നിവയെല്ലാം ലയിപ്പിച്ച് കത്തിച്ചാമ്പലാക്കുന്നതായി സങ്കല്പിക്കുക. ഇത്തരത്തിൽ വിഷ്വലൈസ് ചെയ്യുക. ഇത് 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ തുടരാം. ശേഷം എല്ലാ ദുഃഖങ്ങളും മാറി പൂർണ്ണ സന്തോഷത്തോടെ വളരെ കംഫർട്ടായിരിക്കുന്ന നിങ്ങളുടെ പുതിയ രൂപം കൂടുതൽ ഇഷ്ടത്തോടെ, അംഗീകാരത്തോടെ മനസ്സിൽ കാണുക. ശേഷം ഉറച്ച മനസ്സോടുകൂടി ഈ പറയുന്ന അഫർമേഷൻസ് പല തവണ ആവർത്തിച്ച് പറയുക. അതിലെ അഫർമേഷൻസ്, ഒന്നാമത്തെ കാര്യം, നഖം കടിക്കുവാനുള്ള എന്റെ തോന്നൽ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. 1, നഖം കടിക്കുവാനുള്ള എന്റെ തോന്നൽ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. 2, നഖം കടിക്കൽ ദുശീലത്തിൽ നിന്നും ഞാൻ വളരെ എളുപ്പത്തിൽ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വിരലുകളും നഖങ്ങളുമെല്ലാം വളരെ മനോഹരമാണ്. ഞാൻ അതെല്ലാം ഇഷ്ടപ്പെടുന്നു. ഈ ഒരു പ്രക്രിയ കൂടി കഴിഞ്ഞാൽ നന്നായി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കണ്ണു തുറക്കാവുന്നതാണ്. ഈ ഒരു ടെക്നിക്ക് സമയക്രമം പാലിച്ച് രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും തുടർച്ചയായി 11 ദിവസം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം തന്നെ ലഭിച്ചിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം ബാക്കിയുണ്ടാവാം, മറ്റൊന്നും ആയിരിക്കില്ല. കുട്ടികളിൽ ഈ ഒരു രീതി പ്രായോഗികമാകുമോ എന്നത് തന്നെ. ഉത്തരം തികച്ചും പ്രായോഗികമായിരിക്കുകയില്ല എന്നത് തന്നെയാണ്. കാരണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒരു വ്യക്തി സ്വമേധയ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ഇത്രത്തോളം കാര്യങ്ങൾ ഒരു കുട്ടി ഏറ്റെടുത്ത് ചെയ്യണമെന്നില്ല. എന്നാൽ ദുശീലമുള്ള കുട്ടിയുടെ മാതാപിതാക്കൾക്കോ അടുത്തിടപഴകുന്ന മറ്റൊരാൾക്കോ ഇക്കാര്യം മറ്റൊരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതിനായി ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് രാത്രിയോ രാവിലെയോ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള സമയം തിരഞ്ഞെടുക്കുക. ഈ സമയത്ത് കുട്ടിയുടെ ഇടത് ചെവിയിൽ കുട്ടിയെ ശല്യപ്പെടുത്താതെയും ഇഷ്ടത്തോടു കൂടിയിട്ട് വിളിക്കാറുള്ള ഓമന പേരുണ്ടെങ്കിൽ ആ പേര് ചേർത്ത് വിളിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ അജിക്കുട്ടൻ എന്നാണെങ്കിൽ അജിക്കുട്ടൻ തന്നെ വിളിക്കുക. അജിക്കുട്ടൻ ഇനി നഖം കടിക്കില്ല, അജിക്കുട്ടൻ മിടുക്കനാണ്, അജിക്കുട്ടന്റെ വിരലുകൾക്കും നഖങ്ങൾക്കും ഭയങ്കര ചന്തമുണ്ട്, അല്ലെ മോനെ എന്നുള്ള ഈ കോൺവെർസേഷൻ കൊണ്ടു ചെല്ലുക. ഒരുപാട് കാര്യങ്ങൾ പറയരുത്. ഒരു 3 സെന്റൻസ് ആണെങ്കിൽ ആ 3 സെന്റൻസിൽ ഒതുക്കുക. എന്നിട്ട് ഇത്തരം കമ്മ്യൂണിക്കേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ഞെരങ്ങലും മൂക്കലും മൂളലൊക്കെ ആയിട്ടാണ് അവിടെ നിങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. സ്വാഭാവികമായിട്ട് സെന്റൻസ് വൈസ് ആയിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചെന്ന് വരില്ല. എങ്കിലും ആ പോസിറ്റീവായിട്ടുള്ള മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നല്ലതാണ്.
ഇത് അതിന്റെ റിസൾട്ട് കൂടുതലാക്കി മാറ്റുകയും ചെയ്യും. ഈ ഒരു കാര്യം 10 മുതൽ 15 തവണ തുടർച്ചയായി ചെവിയിൽ പറയുക. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 10 മുതൽ 15 തവണ തുടർച്ചയായി ഈ വാചകങ്ങൾ ചെവിയിൽ പറയുക. ഈ ഒരു കാര്യവും തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് ലഭിച്ചിരിക്കും എന്നതിൽ തർക്കമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.